ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ ഒരു പുതിയൊരു ഈവനിങ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ഇതേ ഇങ്ങനെ വെറുതെ വീഡിയോയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒന്ന് കുറച്ച് ഉഷാറായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു തലേ ദിവസവും, അതേപോലെ തന്നെ ഇന്നും രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഭയങ്കര അധികം ഛർദിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് ഉഷാറായപ്പോഴാണ് ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് അമ്മ തന്നെയാണ് കിച്ചണിലൊക്കെ പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ അതേ മീൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ മീൻ കറിയും മീൻ വറുക്കലൊക്കെ അമ്മ അവിടുത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറൊക്കെ അടുപ്പത്തുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്, എനിക്ക് പണികളൊന്നും ചെയ്യാൻ അത്ര വലിയ ഉഷാറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. സ്വത്തൊട്ടിക്ക് നല്ലപോലെ ഛർദിയും പിന്നെ അതേപോലെ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച് ആൾ ഉഷാറായി വരുന്നേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഡോക്ടറെ കാണിച്ചില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ചു. അപ്പം ഞാൻ ഈ റൂം ഒന്ന് ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു, എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ പോലും മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അഴക്കിൽ നിന്ന് കുറച്ച് തുണികളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വത്തൊട്ടി ഇങ്ങനെ അലമാരയിൽനിന്നൊക്കെ കുറച്ച് തുണികളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചു വാരി അവിടെയും ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ റൂമിൽ സ്വത്തൊട്ടിയുടെ കളിപ്പാട്ടും പിന്നെ നമ്മൾ ഇതേപോലെ തുണികളൊക്കെ കൊടുന്ന ഇതേപോലെ സോഫയിൽ ഇടും കേട്ടോ. ഇങ്ങനെ കെട്ടിക്കിടക്കാറില്ല, നമ്മൾ അപ്പം തന്നെ മടക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ അമ്മ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിന്നെ ഉണ്ണയുടെ കാര്യം അവനായാലും മരുന്ന് കഴിക്കുന്ന കാരണം ഭയങ്കര വാശിയാണ്. അപ്പോൾ അമ്മ അവൻ്റെ കാര്യം നോക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് അമ്മയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനൊന്ന് എണീറ്റ് വന്നതാണ് കേട്ടോ. എൻ്റെ സ്വത്തുട്ടിക്കാണെങ്കിൽ ഡെയിലി അതായത് കുറച്ച് കോട്ടുകളുണ്ട് അവന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയ് ഫാനാണ് കേട്ടോ. ഇപ്പോൾ തന്നെ വിജയ് ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിജയുടെ സോങ്ങുകളൊക്കെ വെച്ച് വെച്ചിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ അവൻ അറിയാമല്ലോ വിജയ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അറിയാം. അപ്പോൾ അതിലിങ്ങനെ വിജയ് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ കോട്ട് ടൈപ്പൊക്കെ അതേപോലെ ഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്ക് ഡാൻസ് കളിക്കും, അതേപോലെ കോട്ടിട്ടിട്ട് നടക്കുക, അല്ലെങ്കിൽ ജീൻസിൻ്റെ ട്രൗസർ ഇട്ട് നടക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അലമാരയിൽ നിന്ന് എടുക്കുക, അതേപോലെ കൊണ്ടുപോകുക, അവിടെ ഇവിടെ ഇടുക എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരുകയാണ്. ആ സോഫയൊക്കെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് വെച്ചു. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ, ഒന്നും പെർമനൻ്റ് ആയിരിക്കില്ല. ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഒക്കെ ഒരു 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 കാര്യം തന്നെ മാത്രം, അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ വെക്കുക, അതൊന്നും ചേഞ്ച് ചെയ്ത് അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റിയാൽ നമുക്കൊന്ന് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ഒക്കെ ഇതിൻ്റെ കുറ്റൂശി അതായത് ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല, അതൊക്കെ അതിന് മേലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേലെ ഒരു ചാക്കിലും കവറിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയപ്പോഴേ അമ്മ മീൻ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല മുരുമുരുന്നതിന് മുരിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മീൻ ഈ പറഞ്ഞ പോലെ നല്ലോണം മുരിയണം കേട്ടോ. ചേട്ടനാണെങ്കിൽ മുരിയണത് ഇഷ്ടമല്ല. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കറിയൊക്കെ ആയപ്പോൾ ഞാനാണെങ്കിൽ ചോറ് ഉണ്ടിട്ടേ ഇല്ല കേട്ടോ. രണ്ട് ദിവസമായിട്ട് എനിക്ക് വയറ്റിക്കും അതേപോലെ വായിലേക്ക് ഒന്നും ചെല്ലുന്നുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ പുറത്ത് ചോറ് വയ്ക്കുന്നുണ്ട്, നമുക്ക് നാളേക്കുള്ള ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ചോറും പിന്നെ അതേപോലെ മീൻ ചാറും ഒരു മീനിൻ്റെ കഷ്ണം പിന്നെ അതേപോലെ വറുത്തതിൻ്റെ ഒരു ചെറിയ പീസൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇതിലാണ് കഴിക്കുന്നത്, കാരണം രണ്ട് ദിവസമായി ചോറ് ശരിക്കും കൊണ്ടിട്ട് കേട്ടോ. ഞാൻ എനിക്ക് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ കുറച്ച് കഞ്ഞി മാത്രം ഞാൻ കുടിച്ചു കേട്ടോ, അച്ചാറും കൂട്ടിയിട്ട്. അത് മരുന്ന് കഴിക്കാൻ വേണ്ടി മാത്രം കഴിച്ചു. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ കൊണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അവിടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വത്തുട്ടിയാണെങ്കിൽ എണീറ്റിട്ടില്ല, ചേട്ടനാണെങ്കിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടനെയൊക്കെ വെയിറ്റിംഗ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വരുമ്പോൾ സ്വത്തുട്ടിക്ക് ജ്യൂസും മിഠായിയും പിന്നെ എനിക്ക് രണ്ട് നാരങ്ങയും വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ പിഞ്ഞിട്ടുള്ള ചായ അതായത് പഞ്ചസാരയെന്ന് ഇടാണ്ട് നാരങ്ങ പിഞ്ഞിട്ടുള്ള ചായ കുടിക്കുകയാണെങ്കിൽ വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ കുറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പണി മാറ്റി വന്ന ആ ഒരു സമയത്താട്ടോ ഞാൻ എടുത്താക്കണത്. അപ്പോൾ ചിരിക്കി നോക്കി പറയുകയാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ട് ആ മുടിയൊന്നും വെട്ടാൻ പറയുന്നുണ്ട് കേട്ടോ, കാരണം നന്നായി വളർന്നിട്ടുണ്ട്. ചേട്ടന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെട്ടാൻ പറയാൻ കേട്ടോ. ആദ്യത്തെ മുഖം ഈ മുഖം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുടി എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെറുത്ത് ഞാനും സ്വത്തൊട്ടിയും അമ്മയ്ക്ക് കൂടിയിട്ട് ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അമ്പിളിമാവും അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്പിളിമാമിനെ കാണിച്ചിട്ടാണ് സ്വത്തൊട്ടിക്ക് ചോറ് കൊടുത്തത് കേട്ടോ. സ്വത്തൊട്ടി കുറച്ച് ചോറിനെ ഉണ്ടുള്ളൂ. അപ്പോൾ സ്വത്തൊട്ടിയും അമ്മയും അത് ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ചേട്ടനുള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.